ശാംഭവിക്ക് ചുമയാ, രണ്ടു ദിവസമായി. ജയചാച്ചൻ പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ വേണം വയനാട്ടിന് പോകാൻ, ഞങ്ങളും കൂടെ, ശാംഭവിയും ഞാനും ജയയും കൂടെ. പക്ഷെ അപ്പം ദൈവക്ക് ചുമ. ഇനിയിപ്പോൾ ചുമയും പിടിച്ച് എങ്ങനെ പോകാനാ? ചുമ കുറഞ്ഞിട്ട് ചിലപ്പോൾ പോവും. ചുമ പോയോ? അടി ഇല്ലേ, പോയോ? എവിടെ? വയനാട്ടിലോ? ചുമ പോയാൽ പോവാം. നേരത്തെയൊക്കെ നമ്മളിവിടെ എന്നാ നട്ടാലും ഉണ്ടാകത്തില്ലായിരുന്നേ. ഇപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മരമെല്ലാം പോയി തെളിച്ചൊക്കെ ആയി, വെയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേനും കോവലൊക്കെ കയറുന്നുണ്ട് ചെറുതായിട്ട്. നോക്കാം, ചിലപ്പോൾ എല്ലാം ശരിയായി കിട്ടും. ഇന്നലെ ചെറുതായിട്ട് മഴ അറിയായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഇത് തീരെ കുറച്ചേ ഉള്ളൂ. അതറിയ അപ്പോൾ അതേ അതറിയാൻ വേണ്ടി വെച്ച സാധനമാണ്. അപ്പോൾ അതുപോലെ ഞാൻ പുതിയൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണത്, ഇതിനകത്തത് ചെറിയ രീതിയിലാണെങ്കിലും അറിയാൻ പറ്റും. ഉണ്ടോ? നിന്റെ ചുമ പോയോ? പിന്നെ എങ്ങനെ പോകുന്ന? കണ്ണമ്മ പിന്നെ മറ്റേ തമ്പി മാമൻ, നമ്മുടെ തമ്പി മാമൻ ഇല്ലേ, തമ്പി മാമനുണ്ട്. പിന്നെ ഉടുപ്പിട്ട് തന്നെ ഇത് തന്നെ കേട്ടാണോ? ഉടുപ്പ് നിൽക്കുറോ? എല്ലാം തിരിച്ചാണല്ലോ ഇട്ടേക്കുന്നത്. നേരെ ഇടാൻ അറിയത്തില്ലേ? ഞാൻ കുളിച്ചു. ആ, അത് മനസ്സിലായി. പ്ലീസ് തരാം. നാരായണ അങ്ങോട്ട് കിട്ടും വരുമ്പം കേട്ടോ. ശാംഭവിക്ക് 24 മണിക്കൂറും അലൻസ് കാണണം. അലൻസ് മാത്രമേ കാണത്തുള്ളൂ, പിന്നെ പാട്ടും കേൾക്കും. കണ്ടില്ലേ, ഇതാണ് ഇഷ്ടം. ഇന്നാണ് ഇച്ചിരി ചൂട് കുറവുണ്ടായിരുന്നു കേട്ടോ, ഇന്നത്തെ വെയിലിന് ചൂട് കുറവായിരുന്നു. പഴയ പോലത്തെ ഒരു കാലാവസ്ഥ. ശ്യാമാമ്മയും നാരായണിയൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു രസമില്ല. അവരൊക്കെ ഉണ്ടെങ്കിൽ ഒരാളൊക്കെ ഉണ്ടല്ലോ. അതല്ലിപ്പം നിനക്കേ ശ്യാമളമ്മ ഒന്നും കാണണമെന്നില്ലേടി? അതുകൊണ്ടല്ല നീ ചോദിക്കാത്ത. ശ്യാമളമ്മ എന്ത് ചെയ്യാ, നാരായണി എന്ത് ചെയ്യാന്ന്? വിളിച്ചാ മാത്രം മതി, അവരെ കാണണമെന്നില്ലേ. ആര്? നീ ജയപ്രഭയോ? എങ്ങോട്ട്? കൊച്ചച്ഛനല്ല, മാമൻ. തമ്പി മാമൻ? തമ്പി മാമനല്ല, തമ്പി മാമനൊക്കെ വെച്ചു. എന്നിട്ട് നിക്ക്, അവിടെ പോണോന്നുണ്ടോ നിനക്ക്? പക്ഷെ നിനക്ക് ജലദോഷമാണല്ലോ, അപ്പൊ എങ്ങനെ പോവും? ജലദോഷമാണെങ്കിൽ പോവാൻ പറ്റത്തില്ല, പറഞ്ഞാ കേക്കണം.
ആ ഇതുപോലെ കരയുന്നോണ്ടാണ് നിനക്ക് എന്നെ ഈ ജലദോഷം പിടിക്കുന്നത്. അപ്പൊ വയനാട് പോകുന്നില്ല, അലയൻസ് കണ്ടോണ്ടിരിക്കുന്നോ? ആ അലയൻസ് കാണണോ? ഇത് ഇത് ആദ്യം അമൃത ടി വിക്കകത്തുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അമൃത ടി വിക്കകത്ത് തന്നെ വേറെ വന്നു. അല്ല ഞാൻ പറയുമായിരുന്നു, അത് കഴിഞ്ഞ് കൗമതിക്കകത്ത് വന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ എപ്പിസോഡിൽ നിന്ന് ശാമ്പു ഇരുന്ന് കാണുക. അമൃത ടി വിക്കകത്ത് അളിയൻസ് വാസ് അളിയൻസ് കണ്ട്, അമൃത ടി വിക്കകത്താണ് ആ അത് കഴിഞ്ഞ് അളിയൻസ് കണ്ട്, അളിയൻസ് വാസ് അളിയൻസും അളിയൻസ് പിന്നെ എല്ലാം ഇരുന്ന് കാണുക ശാമ്പു ഇത്. അപ്പൊ എന്തേലും എപ്പിസോഡ് ഉണ്ട്, 7 വർഷം എങ്ങാണ്ടായി തുടങ്ങിയിട്ട്. ലിസിലോ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ നമ്മള് നിർത്തിവെച്ചത് സന്ധ്യയപ്പം. ലിസിലിന് കണ്ടു വടംവലി, അത് കഴിഞ്ഞു വടംവലി ആയിരുന്നു. അപ്പൊ താൻ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നേ, ചുമ്മാ കാണുന്നേ ഉള്ളോ? അത് കഴിഞ്ഞത് നീ മനസ്സിലായില്ലേ? നിനക്ക് നീ ആണ് ഞാൻ ജമന്തിയുടെ വെച്ചപ്പോ നീ പറഞ്ഞു ജമന്തി വേണ്ടെന്ന് പറഞ്ഞു. പ്രായം ഉള്ളവരെ കണ്ട സന്ദരം അത് ജയചാച്ചി. ജയചാച്ചി കണ്ണാടി വെച്ച് ഞങ്ങൾ ആറ വല്യപ്പൻ സ്കെയില് നാരായണയുടെ നാരായണയുടെ ഈ ടേബിളിലുള്ള സാധനങ്ങളൊന്നും എടുക്കരുതെന്ന് മെയിനായിട്ട് പറഞ്ഞിട്ട് പോയതാണ് ശാമ്പ. പക്ഷേ നാരായണി ഒരു സാധനം എടുക്കല്ലെന്ന്, എന്നിട്ട് അവളുടെ ഓരോരോ സാധനങ്ങളിൽ ട്രോയ്ക്കകത്തു നിന്ന് എടുക്കുന്നത്, ഇപ്പൊ ദേ അവളുടെ സ്കെയിൽ എടുത്തു. വരുമ്പോ കിട്ടിക്കോളും നിനക്ക്, ഞാൻ തടസ്സം നിൽക്കത്തില്ല. അവളടിച്ചാല് ഇപ്പൊ എത്രാത്ത സ്കെയിൽ അവക്ക് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് അറിയാം. നീ കൊണ്ടുവന്ന് ഇതുപോലെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇനി അതിന്റെ സൈഡ് ഒന്നും കൊള്ളത്തില്ല, കളിക്കാനേ കൊള്ളത്തുള്ളൂ. നീ അവള് പറഞ്ഞത് അവള് വീഡിയോ കോൾ ചെയ്തപ്പോ കണ്ടായിരുന്നു, അവളുടെ ടേബിള് അവള് വെച്ചിരുന്ന സാധനത്തിന് ആ ഓരോ സാധനത്തിന്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. അപ്പോഴേ അവക്ക് മനസ്സിലായി. കേട്ടോ പറയുന്നത്? കേട്ടോ? എന്നിട്ടെന്നെ നീ കേക്കാ, പറഞ്ഞാ കേക്കാത്ത എന്താ? അതവിടെ വെച്ചേ, അത് അവിടെ ഇരിക്കുന്നവള് വല്ല കുഴപ്പമുണ്ടോ? അവിടെ കൊണ്ട് വെക്കുന്നു ഇപ്പൊ തൽക്കാലം. നിങ്ങള് നോക്കേ ദീപേ, മൈൻഡും ഇല്ല. അപ്പൊ വലിയ ജാടയാ? ഓ ഒന്നുമില്ല, മാറ്റട്ടെ ഇത്. ആ തീർന്നു. ആ ഏത് പാട്ട്? ആ ഏതാ കവരത്തിയോ? എന്നിട്ട് ഏത് പാട്ട് വെക്കണം? അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ പാട്ട് വെക്കണ്ടേ? ആ കൃഷ്, പിന്നെ ഇപ്പൊ ഹിന്ദി പാട്ടിലോട് കേറി അല്ലേ? അത് വെക്കാം. മൂന്നാമത്തെ പാട്ടായ, ഇനിയിപ്പോ നാലാമത്തെ പാട്ട് ഏതാ? 10 പാട്ട് പറയണം. അലക്സ, 2 ബോൺ ഏതാ? ഓ
ആ അപ്പൊ അഞ്ചാമത്തെ പാട്ട്, ഇനിയിപ്പൊ ആറാമത്തെ പാട്ട് പറ. നോക്കാം. ഒരു തമിഴ് പാട്ട് പറഞ്ഞേക്ക്. അത് ലാലേട്ടന്റെ പാട്ടാണോ? മമ്മൂക്കടെ പാട്ടാണോ? പിന്നെ പാട്ട് പാട്ടേ പാട്ടോ ഒരു തമിഴ് പാട്ട് കൂടാൻ പറ. തമിഴ് കിട്ടോ? വിജയുടെ പാട്ട് പറഞ്ഞേ. അതാണോ തമിഴ് പാട്ട്? രജനീകാന്തിന്റെ പാട്ട് പറഞ്ഞേ. ഒരു രജനീകാന്തിന്റെ പാട്ട്. പാടിക്കോ. പാടിക്കോ. പാടോ. അയ്യോ സൂര്യൻ. സൂര്യൻ അല്ലത്, ഭൂമി. ഭൂമി ദേ അടുത്ത പാട്ട് പാട്. നമ്മള് മഞ്ഞുമൽ ബോയ്സ് കണ്ടില്ലേ, അതിനകത്തൊരു പാട്ടുണ്ടല്ലോ, അതേത് പാട്ടായിരുന്നു? മമ്മൂക്കടെ പാട്ട് പഠിക്കേ. പാടിയതാണോ അഭിനയിച്ചാണോ ഉദ്ദേശിച്ചത്? നീ പാടിയതാരാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതോ അത് അനിൽ കപൂർ അടി. പിന്നെ ചേച്ചി നീ പറ.
മാധുരി ദീക്ഷിത്. മാധുരി പാട്ട് വെച്ചോട്ടെ. കുക്കു കുക്കു പാട്ടെന്ന് പറഞ്ഞ ഞങ്ങൾ പ്രാന്ത് കാണിച്ചു. കുക്കു 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 കു വന്നു. അലക്സ ട്യൂബ് ഓഫ്. മതിയോ? ആര് വരാനാണ് ശാംഭവി? അപ്പ ആദ്യം കേറി വരട്ടെ, എന്നിട്ട് അമ്മ കയറി വരാം. എന്നാടി ആരെ വിളിക്കാൻ? അത് ഇത് ഡോറ് തുറന്ന് ബാഗ് തുറന്ന് കിടക്കുന്നു. തുറന്ന് കിടക്കുക. എന്നാ മിഠായി? ഇപ്പോൾ എന്തോ അതിനടിയോട് കിട്ടിയിട്ടാണല്ലോ. ഞാൻ തുറന്നോളാം. പച്ചക്കറി അതൊക്കെ മഴയില്ലെങ്കിലും രണ്ടു ദിവസമായിട്ട് ചൂട് കുറവുണ്ട്. അതിനു മുമ്പ് മഴ പെയ്താലും ചൂടായിരുന്നു.